തിരുവമ്പാടി KCB ഓഫീസ് ആക്രമണ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി. പ്രതിയുടെ മാതാവ് നൽകിയ കേസിനെതിരെയാണ് കോടതി ഉത്തരവ്. വൈദ്യുതി ബില്ലടക്കാത്തതിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിച്ച KCB ജീവനക്കാരെ മർദ്ദിക്കുകയും തുടർന്ന് KCB ഓഫീസിലെത്തി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മേൽ മാലിന്യമൊഴിക്കുകയും KCB ഓഫീസ് തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന UP അജ്മലിന്റെ മാതാവ് മറിയം KCB ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയാണ് കോടതി റദ്ദാക്കിയത്. സംഭവം വിവാദമായതോടെ പിറ്റേ ദിവസം KCB ഉദ്യോഗസ്ഥർ തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് മറിയം രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് തിരുവമ്പാടി പോലീസ് KCB ജീവനക്കാരനായ P പ്രശാന്ത്, കരാർ ജീവനക്കാരനായ MK അനന്തു എന്നിവർക്കെതിരെ കേസെടുത്തു. ഇതിനെതിരെ KCB ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ജീവനക്കാർക്ക് അനുകൂലമായ വിധി വന്നത്. സംഭവ സമയത്ത് മറിയം തിരുവമ്പാടിയിലെ വീട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി മുഖവിലക്കെടുത്തു. സംഭവത്തിൽ അന്വേഷണം തുടരാമെന്നും അതുവരെ മറ്റ് നടപടികളൊന്നും ജീവനക്കാർക്കെതിരെ എടുക്കരുതെന്നുമാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ഉത്തരവ് നൽകിയത്. KCB ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ ഗുരുതര കുറ്റകൃത്യമാണ് പ്രതികളായ അജ്മലും സഹോദരനും ചെയ്തതെന്ന് വിലയിരുത്തി ഇവരുടെ ജാമ്യാപേക്ഷ താമരശ്ശേരി കോടതി തള്ളിയതിന് പുറകെ ഇവരുടെ മാതാവ് മറിയം നൽകിയ കേസുകൂടി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ KCB ആക്രമണ സംഭവത്തിൽ ഇവരെ അനുകൂലിച്ച് രംഗത്തെത്തിയവരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.